ജാഹലിയ കാലഘട്ടത്തിൽ തന്നെ അനേകം സ്വഭാവ മേന്മകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ പ്രകടമായിരുന്നു. അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫവല്ലാഹി മാ സനൈതു ഫീ ജാഹലിയത്തിൻ വലാ ഇസ്ലാമിൻ ഖത്തു. ജാഹലിയ കാലഘട്ടത്തിലാകട്ടെ, മുസ്ലിമായതിനു ശേഷമാകട്ടെ, ഞാൻ ഒരിക്കൽ പോലും വ്യഭിചാരം അതിലേർപ്പെട്ടിട്ടില്ല. ഇസ്ലാമിലേക്ക് ആദ്യം തന്നെ കടന്നു വന്ന സാബിഖീങ്ങളിൽ, ആദ്യ കാല മുസ്ലിമീങ്ങളിൽ അദ്ദേഹം ഉൾപ്പെടുകയും ചെയ്തു. അദ്ദേഹം ഖുർആൻ പാരായണം കൊണ്ട് അറിയപ്പെട്ട സ്വഹാബിയാണ്, നോമ്പ് കൊണ്ട് അറിയപ്പെട്ട സ്വഹാബിയാണ്, രാത്രിയിലുള്ള സുദീർഘമായ നിസ്കാരങ്ങൾ കൊണ്ട് അറിയപ്പെട്ട സ്വഹാബിയാണ്, ധാരാളക്കണക്കിന് സദഖകൾ കൊണ്ട് അറിയപ്പെട്ട സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ എന്തുകൊണ്ടും മുൻപന്തിയിൽ നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭയം എല്ലാവർക്കും ഇടയിൽ അറിയപ്പെട്ട കാര്യമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്ന ഹാനി അദ്ദേഹം പറയുന്നു, കാന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇദാ വഖഫ അലാ ഖബ്രിൻ യബ്കി ഹത്താ യബുല്ല ലിഹ്യതഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിനരികിൽ പോയി നിന്നാൽ അദ്ദേഹം കരയുമായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയത് കാരണത്താൽ താടിരോമങ്ങൾ നനഞ്ഞു കുതിരുമായിരുന്നു, അതിനുമാത്രം അദ്ദേഹം കരയുമായിരുന്നു. ഫഖീല ലഹു, അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, സ്വർഗത്തെ കുറിച്ച് താങ്കൾ കേൾക്കുന്നു, നരകത്തെ കുറിച്ച് കേൾക്കുന്നു, അപ്പോഴൊന്നും കാണാത്ത രൂപത്തിൽ എന്തുകൊണ്ടാണ് ഖബറിന് മുൻപിൽ നിൽക്കുമ്പോൾ താങ്കൾ കരയുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ ഖബ്ര അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള യാത്രയിൽ ആദ്യത്തെ ഭവനമാണ് ഖബർ എന്നത്. അവിടെ ഒരാൾ രക്ഷപ്പെട്ടാൽ അതിന് ശേഷമുള്ളത് ഖബറിലുള്ളതിനേക്കാൾ എളുപ്പമാണ്. അവിടെ അവന് രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ അവനെ കാത്തിരിക്കുന്നത് അതിനേക്കാൾ പ്രയാസകരമായ ദിവസങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഒരു ചിത്രവും ഒരു കാര്യത്തിനും ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടില്ല, ഖബറിന്റെ ചിത്രം ഓർക്കുമ്പോൾ അത് അതിനേക്കാൾ ഭീകരമായി എനിക്ക് അനുഭവപ്പെടാതെ. ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ ഹദീസ് കേട്ടിട്ടുണ്ട്. എന്താണ് നമ്മുടെ അവസ്ഥ? എന്താണ് ഖബറുകൾക്ക് മുൻപിലെത്തുമ്പോൾ നമ്മുടെ സ്ഥിതി? നിങ്ങൾ ജനാസകൾ നോക്കുക, ഉറ്റവരെ വഹിച്ചു കൊണ്ടുപോകുന്ന ആളുകളിൽ വരെ ചിലർ ചിരിക്കുകയാണ്. സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിന് മുൻപിൽ എത്തുമ്പോൾ ഇങ്ങനെയായിരുന്നു. നമ്മുടെ സ്ഥിതി എന്താണ്? അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ആവർത്തിച്ച് കാണാവുന്ന കാര്യങ്ങളിൽ ഒന്നാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് നേടിപ്പിടിക്കുന്നതിനു വേണ്ടി അദ്ദേഹം മുൻപന്തിയിലേക്ക് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടുന്ന വേളയിൽ ജയ്ഷുൽ ഉസ്ര, പ്രയാസത്തിന്റെ ഘട്ടത്തിലുണ്ടായിരുന്ന സൈന്യമായിരുന്നു അത്. സഹാബികളുടെ കയ്യിൽ സമ്പത്ത് വളരെ കുറവാണ്, സൈന്യത്തിന് യാത്ര പോകാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്, വേനൽ കടുത്തിരിക്കുന്നു, ബുദ്ധിമുട്ടുകൾ കടുത്തിരിക്കുന്നു. ആ സന്ദർഭത്തിൽ യുദ്ധത്തിന് പുറപ്പെടുന്നതിനു വേണ്ടി സൈന്യത്തിന്റെ ചിലവുകൾ ഏറ്റെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹനം നൽകി. അവിടുന്ന് പറഞ്ഞു, ഇതാ ഈ പുറപ്പെടുന്ന സൈന്യത്തിന് സഹായം നൽകുന്നവർക്ക് സ്വർഗമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. അവിടുന്ന് തന്റെ സൈന്യത്തെ ഒരുക്കുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കൈരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈകളിൽ 1000 ദീനാറുകൾ ഉണ്ടായിരുന്നു. തന്റെ വസ്ത്രത്തിന്റെ പോക്കറ്റുകളിൽ കൊള്ളാവുന്ന എത്ര ദീനാറുകൾ നിറച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നു. സഹാബിമാർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ കൊണ്ടുപോയി അദ്ദേഹം അത് വെച്ചു കൊടുത്തു. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖല്ലിബുഹ ഫീ ഹിജ്രിഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കൊണ്ടുവന്ന ആ സമ്പത്ത് തന്റെ കൈകൾ കൊണ്ട് ഇങ്ങനെ തട്ടി നോക്കുന്നത് ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്നു, മാ ദറ ഉസ്മാന മാ അമില ബഅദൽ യൗം, ഈ ദിവസത്തിന് ശേഷം ഉസ്മാൻ ഇനി എന്തു പ്രവർത്തിച്ചാലും അത് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയില്ല, അദ്ദേഹത്തിന് അത് പ്രയാസമുണ്ടാക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷ വാർത്തയാണ്. നോക്കൂ, നിങ്ങൾ ഇനിയുള്ള പ്രവർത്തനങ്ങൾ പരലോകത്ത് അദ്ദേഹത്തിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന്റെ പക്കൽ നിന്നുണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല
വലിയ തിന്മകളിൽ നിന്ന് അദ്ദേഹത്തെ കാത്തുരക്ഷിക്കും. മാനുഷികമായി സംഭവിക്കുന്ന ചെറു പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാഗ്ദാനം ചെയ്യുകയാണ്. മറ്റൊരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നെത്തിയ ഘട്ടമാണ്. മദീനയിലെ താമസം ആരംഭിക്കുന്ന കാലഘട്ടം. ബിഅറു റൂമയല്ലാതെ, റൂമ കിണറല്ലാതെ മറ്റൊരു കിണറ്റിലും മദീനയിൽ കുടിക്കാൻ വെള്ളമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഷ്തരി ബിഅറ റൂമ فيجعل فيها دلوه مع دلاء المسلمين بخير له منها في الجنه ആരുണ്ട് ബിഅറ റൂമ വാങ്ങിക്കാൻ, ആ കിണർ അവൻ വാങ്ങിക്കുകയും മുസ്ലിമീങ്ങൾക്ക് അതിൽ നിന്ന് വെള്ളമെടുക്കാൻ അവൻ അനുവാദം നൽകുകയും ചെയ്താൽ അതിനേക്കാൾ ഉത്തമമായത് അവന് ഞാൻ സ്വർഗത്തിൽ വാഗ്ദാനം നൽകുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ സമ്പത്തെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി ആ കിണറിന്റെ ഉടമസ്ഥനായിരുന്ന യഹൂദന്റെ അരികിൽ ചെന്ന് ആ കിണർ വാങ്ങിച്ചു. അത് മുസ്ലിമീങ്ങൾക്ക് വഖഫായി നൽകി. നോക്കണം, ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഹിജ്റ ചെയ്തു വന്നിരിക്കുകയാണ്, മദീനയിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ തുക കൊടുത്ത് യഹൂദന്റെ കയ്യിൽ നിന്ന് ആ കിണർ വാങ്ങിച്ചു മുസ്ലിമീങ്ങൾക്ക് വഖഫായി നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കേട്ടാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഓടി മുന്നിലെത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ മാന്യതയുള്ള സ്വഭാവമായിരുന്നു. അതാ ഇബ്നു ഫർറൂഖ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മനുഷ്യനിൽ നിന്ന്, ഒരാളിൽ നിന്ന് കുറച്ച് ഭൂമി വാങ്ങിച്ചു. അങ്ങനെ അയാൾക്ക് അതിനുള്ള ഭൂമി വാങ്ങുന്നതിനുള്ള ആമുഖമായ ഒരു അഡ്വാൻസ് പോലെ കുറച്ച് പണം കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ബാക്കി തുക വാങ്ങിക്കുന്നതിനു വേണ്ടി ഈ ഭൂമിയുടെ ഉടമസ്ഥൻ വരുന്നില്ല. അങ്ങനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, മാ മനഅക മിൻ ഖബ്ദി മാലിക്, എന്താണ് നിന്റെ പണം വാങ്ങിക്കാൻ നീ വീട്ടിലേക്ക് വരാത്തത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നക ഖബൻതനി, ഉസ്മാൻ നിങ്ങൾ എന്നെ വഞ്ചിച്ചിരിക്കുന്നു. ഫമാ അൽഖാ മിനന്നാസി അഹദൻ ഇല്ലാ വഹു യലൂമുനി, നിങ്ങൾക്ക് ഈ ഭൂമി ഈ തുകക്കാണ് വിറ്റത് എന്ന് ഞാൻ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ പറയുന്നു അത് വലിയ നഷ്ടക്കച്ചവടമായി എന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭൂമി തന്നത് എനിക്കൊരു തൃപ്തിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ കച്ചവടത്തിൽ നിന്ന് ഒഴിവാകാനുള്ള സ്വാതന്ത്ര്യവുമില്ല, കാരണം കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അവ ദാലിക യംനഉ, അതാണോ നിനക്കുള്ള തടസ്സം? എങ്കിൽ ഫഖ്തർ ബൈന അർദിക വമാലിക, നിനക്ക് വേണമെങ്കിൽ നിന്റെ ഈ തുക എന്നിൽ നിന്ന് സ്വീകരിക്കാം, അതല്ലെങ്കിൽ ഭൂമി നിനക്ക് തിരിച്ചെടുക്കാം, എനിക്ക് പ്രയാസമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ഖലല്ലാഹു അസ്സ വജല്ല അൽജന്നത റജുലൻ, അല്ലാഹു ഒരു മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. കാന സഹലൻ മുഷ്തരിയൻ വബായഅ, അവൻ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും എളുപ്പമുണ്ടാക്കുന്നവനാണ്. അവന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ എളുപ്പമാണ്, അവന്റെ അടുത്ത് നിന്ന് അവനൊരു സാധനം വിറ്റാൽ ആ കാര്യത്തിലും അവൻ സൗമ്യതയുള്ളവനാണ്, കടുംപിടുത്തം പിടിക്കുന്നവനല്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കേട്ടപ്പോൾ അദ്ദേഹം തനിക്ക് അവകാശപ്പെട്ട ലാഭത്തിൽ ലഭിച്ച ഒരു കാര്യം, ഒരു 10 രൂപയുടെ കാര്യം, അതിനുവേണ്ടി നമ്മളിൽ പലരും എത്ര സമയം കടകളിലും മറ്റും തർക്കിച്ച് നിൽക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല തവണ എടുത്തു പറഞ്ഞ അങ്ങേയറ്റം പ്രശംസിച്ച കാര്യങ്ങളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ ലജ്ജ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലായിരുന്നു. അവിടുന്ന് കിടക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണങ്കാലോ അതല്ലെങ്കിൽ തുടയുടെ ആദ്യ ഭാഗമോ പുറത്തേക്ക് കാണുന്നുണ്ട്. അവിടുന്ന് ഭാര്യയോടൊപ്പമാണ്. ഒന്നല്ലെങ്കിൽ അവിടുത്തെ കണങ്കാലിന് മുകളിലേക്ക് വസ്ത്രം നീങ്ങിയിട്ടുണ്ട്, അതല്ലെങ്കിൽ അവിടുത്തെ തുട കുറച്ച് കാണുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കയറി വരാൻ അനുവാദം ചോദിച്ചു. ഫഅദിന ലഹു വഹുവ അലാ തിൽക അൽഹാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ അനുവാദം കൊടുത്തു, അവിടുന്ന് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അനുവാദം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകി, അവിടുന്ന് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം അനുവാദം ചോദിച്ചു. അദ്ദേഹം അനുവാദം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു, ഇജ്മഈ അലൈക സൗബക, നീ നിന്റെ വസ്ത്രം ശരിയാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കിടക്കുകയായിരുന്നു, അവിടുന്ന് നേരെ ഇരുന്നു, തൻ്റെ വസ്ത്രം ശരിയാക്കി. അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഉള്ളിലേക്ക് കയറാൻ അനുവാദം നൽകി. ആയിഷ റളിയല്ലാഹു അൻഹ അവർ ബുദ്ധിയുള്ളവരായിരുന്നു, അവരിത് ശ്രദ്ധിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു പോയപ്പോൾ അവർ ചോദിച്ചു,
അള്ളാഹുവിൻ്റെ റസൂലെ അബൂബക്കറിന സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് രണ്ടുപേരും വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അങ്ങ് ഒരു മാറ്റവും അങ്ങയുടെ ഇരുത്തത്തിൽ ഉണ്ടായില്ല. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റൂമിലേക്ക് കയറി വന്നപ്പോൾ ഫജലസ്ത വസവ്വൈത സിയാബക, അങ്ങ് എഴുന്നേറ്റിരുന്നു, അങ്ങയുടെ വസ്ത്രം ശരിയാക്കി. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായിക, മലക്കുകൾ വരെ ലജ്ജിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ലജ്ജിക്കേണ്ടതില്ലേ? മലക്കുകൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ലജ്ജിക്കാർ, അത്രമാത്രം ലജ്ജയുള്ള മനുഷ്യനാണ്. അങ്ങനെ ഒരു മനുഷ്യൻ കയറി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ലജ്ജിക്കേണ്ടതില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ചില റിവായത്തുകളിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, ഇന്ന ഉസ്മാൻ റജുലുൻ ഹയ്യുൻ, ഉസ്മാൻ അങ്ങേയറ്റം ലജ്ജയുള്ളയാളാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നി ഖശീതു ഇൻ അദിൻതു ലഹു അലാ തിൽക്കൽ ഹാൽ അല്ല യബ്ലുഗ ഇലയ്യ ഫീ ഹാജതി, ഞാൻ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഉസ്മാൻ അനുവാദം നൽകിയാൽ അദ്ദേഹം എന്നെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്നോട് പറയേണ്ട കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് മടി കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം ശരിയായിട്ടില്ല എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ പ്രയാസം തോന്നും. കാര്യം പറയാതെ അദ്ദേഹം തിരിച്ചുപോകുമോ എന്ന പേടി കാരണമാണ് ഞാൻ എൻ്റെ വസ്ത്രം ശരിയാക്കിയത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യന് അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ, ഏറ്റവും അടുത്ത അനുയായികൾ, അവർക്കിടയിൽ ചിലപ്പോൾ ഒരു രീതി ഉണ്ടായിരിക്കും, അതല്ലാത്ത ആളുകൾക്കിടയിൽ അവർക്ക് യോജിച്ച രീതി ഉണ്ടായിരിക്കും. ആളുകൾക്ക് ചിലപ്പോൾ വളരെ അടുത്ത കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ അത്ര പരിചയമില്ലാത്ത ആളുകളോട് ചിലപ്പോൾ പെരുമാറാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബൂബക്കറിന സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും അവരുമായി ഉണ്ടായിരുന്ന അടുപ്പം വളരെ വലുതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കറിൻ, എൻ്റെ ഉമ്മത്തിനോട് ഏറ്റവും കാരുണ്യമുള്ളത്, എൻ്റെ ഉമ്മത്തിൽ എൻ്റെ ഉമ്മത്തുകാരോട്, എൻ്റെ അനുയായികളോട് ഏറ്റവും കാരുണ്യമുള്ളത് അബൂബക്കറിന സിദ്ദീഖിനാണ്. വഅശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ, അവരുടെ കൂട്ടത്തിൽ ദീനിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശക്തമായി നിലപാടുകൾ സ്വീകരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. വഅസ്ദഖുഹും ഹയാഅൻ ഉസ്മാൻ, അവരിൽ ഏറ്റവും പരിപൂർണമായ ലജ്ജയുള്ളത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. നോക്കൂ, നിങ്ങൾ സഹാബികളിൽ ഈ കാണുന്ന നന്മകളെല്ലാം വിതറപ്പെട്ട നിലയിലാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലോ ഈ നന്മകളെല്ലാം ഒരുപോലെ ഒത്തുചേർന്നിരിക്കുന്നു. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഹദീസുകൾ കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജയേക്കാൾ കൂടുതൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ലജ്ജയുണ്ട്. ഇല്ല, ഒരിക്കലുമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നന്മകളിലും എല്ലാവരെക്കാളും മുൻപിലായിരുന്നു. അതുകൊണ്ടല്ലേ സഹാബിമാർ പറഞ്ഞത്, ഉസ്മാനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലജ്ജയുണ്ടായിരുന്നു. അവർ പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറിയിൽ നിന്ന് ഒരിക്കൽ പോലും പുറത്തിറങ്ങിയിട്ടില്ലാത്ത ഒരു കന്യക അവരേക്കാൾ ലജ്ജയുള്ളവരായിരുന്നു. അവിടത്തേക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം മുന്നിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മുഖത്ത് അത് പെട്ടെന്ന് പ്രകടമാകും, സഹാബികൾക്ക് വേഗം മനസ്സിലാകും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠതയാണ് ഈ പറഞ്ഞ ഹദീസുകളെല്ലാം ബോധ്യപ്പെടുത്തുന്നത്.